നയൻതാരയുടെ വീട് ഇതാണോ? ഇതാ ഓഫ് ആയിക്കോട്ടെ ചേട്ടാ. കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ചോദിക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന്. എല്ലാവർക്കും വണക്കം. നമ്മൾ ഇന്ന് ഒരു ரொம்ப എക്സൈറ്റ്മെന്റ് ഇരിക്കു. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന വീട് വന്ന് നയൻതാര ലേഡീസ് സൂപ്പർ ഷാപ്പിലെ ഇത്. അങ്ങ് വീട് വന്ന് കേരളാവിൽ തിരുവല്ല ഇരിക്കു. അങ്ങനെതാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ തമിഴ് അവിടെ തമിഴ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് നയൻതാരയുടെ വീട്ടിലേക്ക് പോവാണ്. നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാറാണ്. തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും അടിപൊളി നായിക ഇപ്പോൾ ചോദിച്ചാൽ നയൻതാരയുടെ പേര് തന്നെയാണ് പറയുള്ളൂ. അപ്പം നയൻതാര ജനിച്ചത് വേറെ വീട്ടിലായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ സ്കൂളും കോളേജെല്ലാം ഈ തിരുവല്ലയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നായികയ്ക്ക് വേണ്ടി ഒരു അമ്പലം പണിതിട്ടുണ്ടെങ്കിൽ അത് നയൻതാരയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ അത്രയ്ക്കും സ്പെഷ്യലാണ് തമിഴ്നാട് അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ നയൻതാര എന്ന ലേഡി സൂപ്പർ സ്റ്റാർ. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട് ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ചെന്നാൽ മാത്രമാണ് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഈ പയ്യന്മാർ രക്ഷപ്പെട്ടു പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ കോട്ടയം തിരുവല്ല റൂട്ടാണ്. നേരെ തിരുവനന്തപുരം പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് തിരുവല്ല ചെന്നിട്ട് അവിടെ പുഷ്പഗിരി ഹോസ്പിറ്റലുണ്ട്, അവിടെ അടുത്തായിട്ടാണ് വീട്. കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിഞ്ഞുവിടാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാം, അങ്ങനെ പോകാം. അപ്പം നേരെ തിരുവനന്തപുരം പോകുന്ന റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധികം ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ല. അവതാരിയിൽ നിന്നാണ് നയൻതാരയുടെ തുടക്കം കുറിക്കുന്നത്. ചമയം എന്നൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു ടി വിയിൽ. അപ്പോൾ ആ പരിപാടിയിലാണ് തുടക്കം കുറിക്കുന്നത്. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതലും വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ പല ഭാഗത്തും പഠിച്ചിട്ട് പിന്നീടൊരു ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസമെല്ലാം തിരുവല്ലയിലായിരുന്നു. തിരുവല്ലയിൽ മാർത്തോമാ കോളേജിലായിരുന്നു പഠിച്ചത്. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നയൻതാര അവതാരികയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ചങ്ങനാശ്ശേരി നമുക്ക് ഇവിടെ നിന്ന് നേരെ ടൗൺ ചങ്ങനാശ്ശേരി ടൗണിൽ കയറാതെ തന്നെ ഗിഫ്റ്റിലേക്കുള്ള വഴി കയറി പോകുന്നതാണ്. തിരുവനന്തപുരം റൂട്ട് ഇതാണ്. അപ്പം അബ്ദുൽക്കലാം റോഡ് ആണ് ഇപ്പോൾ കയറി പോകുന്നത്. അബ്ദുൽക്കലാം റോഡിൽ നേരെ അടിപൊളി റോഡ് നോക്കാം. നല്ല ഇതൊരു റെയിൽവേ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൂടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ തിരുവല്ല ടൗണിലേക്കാണ്. ലെഫ്റ്റിലേക്ക് നമുക്ക് ചെങ്ങന്നൂരോട്ട് പോവാം. അപ്പം നേരെ ഇപ്പം പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടുള്ള റോഡ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വരെ പോകണ്ടല്ലോ. ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വരെ പോകണ്ടല്ലോ. പോകണ്ടല്ലേ. ആ ഓക്കെ ചേട്ടാ. ആ ഈ വഴി
നയൻതാരയുടെ വീട് ഇതാണോ? ഇതാ ഓഫായിക്കടാ. ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇതാ നയൻതാരയുടെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ ആളുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ചോദിക്കാം. നമ്മൾ നല്ല എന്താ പറയുക, പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഒരു ഇടത്തെ സൈഡിലേക്ക് ഒരു റോഡുണ്ട്, താഴത്തേക്ക്. ആ റോഡിൽ കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്തറിയാം അച്ഛൻ്റെ പേര് തന്നെയുണ്ട് വീടിനുള്ളത്. അപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് പോവാം, ആരെങ്കിലും കാണുമില്ലെന്ന് അറിഞ്ഞുവിടാം. എന്തായാലും നല്ല വ്യൂവും കാര്യം കേട്ടോ. നല്ല വീട്, ഒരു രണ്ട് നില വീടാണ്. വീട് സൂപ്പർ സ്റ്റാറായ നയൻതാരയുടെ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് അവരുടെ ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത് വെച്ചാൽ നയൻതാരയല്ല കേട്ടോ. അവരുടെ വീട്ടുകാരൊക്കെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വാടകയ്ക്ക് കൊടുത്ത് അവരിപ്പോൾ ചെന്നൈയിലാണ്. നമുക്ക് അവരുടെ വീട്ടിലാണ്. നമ്മളിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ അകത്തേക്കൊന്നും കയറുന്നില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നയൻതാര പഠിച്ചതും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു, സ്കൂളിങ്ങും കോളേജൊക്കെ ഇവിടെ ആയിരുന്നു. പിന്നീടാണ് സിനിമയിൽ നമുക്കറിയാം, മനസ്സിനക്കര എന്ന സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് വളർച്ചയായിരുന്നു. അപ്പം നമ്മളിതേ ഇവിടെ വന്നിരിക്കുന്ന സ്ഥലമുണ്ടോ, കുരുകൻ കൊടേക്ക് കൊല്ലാട്ട്, അവരുടെ അച്ഛൻ്റെ പേരിലാണ് വീടിനും പേരും ഇരിക്കുന്നത്. നല്ല അടിപൊളി വീടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു പഴയ മോഡൽ വീടാണ്. തെന്നിൻ്റെ സൂപ്പർ സ്റ്റാറായ മലയാളിയായ നയൻതാരയുടെ വീടിൻ്റെ മുന്നിലാണ്. എന്തായാലും നയൻതാരയുടെ സിനിമ ജീവിതം ഇവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. എന്തായാലും എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും നയൻതാരയ്ക്ക് ഈ വീടിനെ കുറിച്ച് പറയാൻ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരുപാട് നാൾ ജീവിച്ച വീടാണ്. ഒരു നാളും വന്ന് ഉലകം വന്ന് ഉള്ള പാകര വിധം വന്ന് വേറെ വേറെ മാറി ഇരിക്കും. Today they'll see you as a different person, tomorrow they'll see you as a different person. இன்னைக்கு வந்து சில பேருக்கு உங்களை பிடிக்கும், நாளைக்கு சில பேருக்கு உங்களை பிடிக்காது. மற்றவங்க நம்மளை பற்றி எப்படி எப்படி யோசிக்கிறாங்க, நம்மளை எப்படி பார்க்குறாங்கன்னு வந்து நம்ம யோசிச்சுட்டே இருந்தோன்னா நம்மளால் வந்து ஒரு வாழ்க்கை வந்து கரெக்டாக வாழ முடியாது. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം നമുക്ക് ഇനിയും കൂടുതൽ സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലേക്ക് വരും. നമ്മളിന്ന് ഒരുപാട് ഒരു ഏകദേശം എത്രയാണ്, നല്ല കിലോമീറ്റർ പോകുന്നുണ്ട്, 100 മേൽ കിലോമീറ്റർ വൺ സൈഡ് തന്നെ ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ. അത്രയും കഷ്ടപ്പെട്ട് വീട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നല്ല നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ സെലിബ്രിറ്റീസിൻ്റെ വീടിൻ്റെ മുന്നിൽ പോകുക എന്ന് മാത്രമല്ല, പറ്റുവാണെങ്കിൽ അവരെ മീറ്റ് ചെയ്യുന്ന ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് അപ്പം കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.